guys. Hi guys. Welcome back to the channel. Guys, appo innu oru sudhinam vannirikkana alle hiba. Endanu parayum? Innu ellaru moodulla dosalla. Adhe korchu idanu le. Pakshe Bengu innu bayangara sad day aanu. Hey, on cool. Guys, nammala Bengu avadanu Shivankutti sarinte live kandondukkana. Alle, eh? Live ile hiba. Nammala Bengu-inte result endosalle nu. Adhe. അപ്പൊ എന്തായാലും വലിയ സീനൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് പണ്ട് മുതലേ നമ്മളിപ്പോ 10th class പഠിക്കുമ്പോ മമ്മിമാര് പറയും ഇത് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ്. ഇനി പ്ലസ് ടു എത്തിയാലോ അതും ടേണിംഗ് പോയിന്റ്, ഇനി കോളേജ് കഴിഞ്ഞാലോ അതും ടേണിംഗ് പോയിന്റ്. ഗൈസ് ലൈവ് ഒന്ന് വെക്ക്. ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല രക്ഷപ്പെട്ട് 97.98%. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ A+ കിട്ടോ? 3024. ആകെ 3024 ആൾക്കാർക്ക് മലപ്പുറത്ത് A+ കിട്ടി ഫുള്ള്. ഗൈസ്, അപ്പൊ ഇവാലുവേഷൻ ടഫാട്ടോ. ഇതെന്തൊക്കെ താഴേക്ക്? എന്താണ് ഗൾഫ് സെന്ററുടെ പരീക്ഷ ഫുള്ള് തെറിയാണല്ലോ ഗൈസ്. കമന്റിലൊക്കെ V1 ജസ്റ്റിസ് +1. അതെന്താ സംഭവം? +1 ലൈവ് വെക്ക് നോക്കണേ. ഇന്നോലെണ്ണാളവിടുന്ന് ചവിട്ടി പുറത്താക്കി. ശിവൻകുട്ടി സാർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബങ്കു ഭയങ്കര ഒരു ഹാപ്പി അല്ല, ഒരു സാഡ് മോഡിലാണ്. ഓന് ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്നാലും ആ ടെൻഷനിൽ ഓനെ നമ്മളെ ചവിട്ടി പുറത്താക്കാണ് ചെയ്തത്. മമ്മി പതിവ് പോലെ സീരിയലാണ്. മോന്റെ റിസൾട്ട് വന്നു എന്നൊക്കെ മമ്മി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ടില്ല, 4 മണിക്കാണ് വരിക. മമ്മിക്ക് പേടിയുണ്ടോ? ഫുള്ള് A+ കിട്ടും മമ്മി, പേടിക്കണ്ട. എന്റെ നാക്ക് പൊന്നാവട്ടെ എന്നാ പറഞ്ഞത്. പിന്നെ ഇനി ബസ്കാക്കിന്റെ നാവ് കുറച്ചിട്ടായിരിക്കും വിൽക്കാൻ പോണ്. ചെക്കൻ്റെ വൃത്തിയില്ലാത്ത കാലൊക്കെയാണ് എന്റെ പേര് പൊന്തിക്കണേ. ഞാൻ വെറുതെ കാണാണ് മോനെ. എന്തിനാ ഇങ്ങനെ കണ്ണണേ? എനിക്ക് അന്റെ റിസൾട്ട് നോക്കിയാ പോരെ ബോസേ. ഈ പ്രാവശ്യം 44,000 കുട്ടികൾക്കാണ് ആകെ ഫുൾ A+ ഉള്ളത്. കഴിഞ്ഞ കൊല്ലം 1.5 ലക്ഷത്തിന്റെ അടുത്ത് കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഇപ്പൊ അയാള് വെട്ടി കുറച്ചു. ഈ പ്രാവശ്യം ആ ലൈവിന്റെ താഴെ കൊറേ തെറിയാട്ടോ ഗൈസ്. ഞാൻ നോക്കി, ഫുള്ള് തെറിവിളിയാ ചെക്കന്മാര്. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഫുള്ള് തെറിവിളിയാ ലൈവിന്റെ താഴെ. ഈ ഉണ്ടോ ലൈവ്? ഫുള്ള് തെറിവിളിച്ചപ്പോ 3:30. 3 മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. പക്ഷെ 4 മണിയാവുമ്പോ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ ഒരു 3:30 അരമണിക്കൂർ കൂടി നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാല്ലേ. ഓക്കെ, എന്നാ ഞാൻ അപ്പത്തേനും ഫുഡ് കഴിക്കണം. നമുക്ക് ബംഗുവിന്റെ റിസൾട്ട് ഏതായാലും നോക്കാം. എന്തായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ ബംഗൂരാണ്. അതുകൊണ്ടാണ് നമ്മള് ഷോക്കേസ് വരെ നമ്മളെ ബംഗൂരെ ഫോട്ടോ വെച്ചത്. കൊറച്ച് മമ്മി വരും. മമ്മി എന്തൊക്കെയോ ഭയങ്കര ഒച്ച വിളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നോക്കിയാ ആകെ തുടങ്ങി ഗൈസ്. മമ്മി അവിടെ തുടങ്ങി ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ചാറ് വർത്താൻ പറഞ്ഞിരിക്കണ്ട അവിടെ. ശിവൻകുട്ടി സാറിന്റെ കാര്യം മിക്കവാറും മമ്മി എന്നെ തീരുമാനാക്കുന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല കേട്ടോ. ആരും അമ്മാര് സീനിലേക്ക് അത് സാധനം പോകുന്നത് വളരെ മോശല്ലേ? മോശല്ലേ? അതെ, അതാണ് ചോദിക്കുന്നത്. കലോത്സവം ഇല്ലാത്തതിന് കൂടെ SPC പോയവർക്ക് മാർക്ക് കൊടുക്കേണ്ട ആവശ്യമല്ലേ? അങ്ങനെ ഒക്കെ ഒഴിവാക്കണേ. സ്കൂളിൽ പറഞ്ഞുകൊണ്ടേതല്ലോ അല്ലെ SPC എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു സീനുണ്ട്, വിജയ ശതമാനം കൂടുതലാ. ആൾക്കാർ ജയിച്ചിക്കണ് ഗൈസ്. അപ്പൊ നോക്ക്, 3:58 2 മിനിറ്റില് സാധനം കിട്ടും. അപ്പൊ നമുക്ക് സൈറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ. കമോൺ, നമുക്ക് ബംഗുര ഗൈസ്. അപ്പൊ 3:59 ആയി. 4 മണിക്ക് 1 മിനിറ്റേ ഉള്ളു.
നമ്മള് മൂന്നാളെ നോക്കാൻ പോണേ ചില്ലായിക്കോ പ്രശ്നം സീനില്ല വിജയ ശതമാനം കൂടുതലാ പോസെ പിന്നെ എന്താ എന്റെ പ്രശ്നം നമുക്ക് നോക്കാം ഫോൺ മോനെ എന്തായാലും എന്താ നമ്മള് ജീവിതത്തിൽ പലതും നേരിടണം അല്ലെ ഞാൻ ഹിബനെ കെട്ടിയതൊക്കെ കണ്ടില്ലേ ഇതിലും വലുതൊന്നും വരാനില്ലല്ലോ അല്ലേ കിട്ടി സീനാക്കണ്ട വിശ്വാക്കണ്ട അടിക്ക് എന്താണ് നമ്മളും കാണട്ടറാ അല്ലേ അങ്ങനെ ബംഗു റിസൾട്ട് ഒക്കെ നോക്കി എന്താടാ ഒരു സുഖല്ലല്ലോ തീറ്റ ഒന്നും സുഖമില്ലാത്തൊരു തീറ്റക്കാണ് ഗൈസ് റിസൾട്ട് എന്താന്ന് നമ്മള് ലാസ്റ്റ് വീടിന്റെ ലാസ്റ്റ് പറയുന്നതാണ് ബംഗുവിനെ എ പ്ലസ് കിട്ടിയെന്നുള്ളതൊക്കെ അല്ലേ പറയണ്ടല്ലോ അല്ലെങ്കിൽ പറയണോ ഇവൻ നോക്കിയാ എത്ര മാർക്ക് പറഞ്ഞാലും ഇവൻ ഒരു സീനും ഇല്ല കേട്ടോ അല്ലേ അതിന്റെ ഒരു ചെറിയൊരു സങ്കടത്തിലാണ് നമ്മളല്ലേ ഗൈസ് അപ്പൊ ബംഗുവിന് അത്തായം കൊടുത്തോണ്ടിരിക്കാണ് റിസൾട്ട് വന്നപ്പോ തന്നെ മമ്മി മീൻ പൊരിച്ചത് കോഴി പൊരിച്ചൊക്കെ കട്ടാക്കിക്കുന്നത് തോന്നപ്പോ ചോറിന്റെ കൂടെ എന്തോ കോഴിമുട്ട പൊയിങ്ങിയതായിട്ടാ കൊടുത്തത് അപ്പൊ നമ്മളെങ്ങനെ ഹിബ എന്തിനാ വന്നത് ഹിബ ബംഗുവിന്റെ പിന്നെ ബംഗുവിന്റെ റിസൾട്ടിന്റെ ട്രീറ്റ് ആണെന്നുള്ളത് നമ്മളിപ്പോഴും ബംഗുവിന്റെ റിസൾട്ട് എത്ര പറഞ്ഞില്ല ഈ ഫുഡ് കഴിച്ചാൽ നമ്മൾ പറയില്ലേ അപ്പൊ ഇന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് ബംഗുവിന്റെ റിസൾട്ട് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഫാമിലി ഉണ്ടല്ലേ മമ്മിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കാണ് നമുക്ക് ഫുഡ് കഴിക്കൽ സെറമണിയിലേക്ക് കിടക്കാം അല്ലേ അപ്പൊ മെനു വന്നിട്ടുണ്ട് കബാബ് അൽഫാം ാണ് ഇന്ന് പ്രത്യേക തരം പ്രത്യേക തരം ഐറ്റം ആണ് ഓർഡർ ചെയ്തത് എന്താ വെച്ചാല് കോണ്ടിനെന്റൽ ആയിട്ടുള്ള വലിയ ടൈപ്പുള്ള ഒരു സാധനമാണ് ഓർഡർ ചെയ്തത് ഞാൻ ഇതുവരെ തിന്നിട്ടില്ല എന്താവുന്നു ബംഗു ആണ് ഓർഡർ ചെയ്തത് പൊറാട്ടയും പിന്നെ ബീഫ് ഫ്രൈ ഒക്കെ ലേർന്ന ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്ത് സ്പെഷ്യലി ചെമ്മീന് എന്തൊക്കെ ബീഫ് എല്ലാ സംഗതികളും വരുന്നുണ്ട് ഇതൊന്നും ഓർഡർ ചെയ്താൽ തന്നെ സെറ്റാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പൊ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ ബംഗുവിന്റെ ചെലവ് അങ്ങനെ കഴിഞ്ഞില്ല ബംഗു ബില്ലെത്രയായിസ് 3000 മേലെ ബില്ലായിട്ടോ ബംഗുവിന്റെ ചെലവില് അല്ലേ ബംഗു ഒക്കെ ബംഗുവിന്റെ പൈസ ആണ് അല്ലേ ഗൈസ് നമ്മള് ബംഗുവിന്റെ പൈസ ഒക്കെ തന്നെയാണ് ഫുഡൊക്കെ വാങ്ങിയത് ഇപ്പൊ എന്താണ് പരിപാടി ഇപ്പൊ എന്താ പരിപാടി ആകാശം കാണാം അല്ലേ ഗൈസ് അപ്പൊ നമ്മള്
ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ആ സാധനം വരുന്നേ ഫുഡടി കഴിഞ്ഞിട്ട് ബീച്ചിലൊന്ന് കാറ്റുള്ള വേണ്ടി വന്ന അല്ലേ ബംഗുവിന്റെ മാർക്ക് പറയുന്ന സെർമണിയിലേക്ക് പോവുകയാണ്. യെസ് യെസ്, നമ്മളെ ബംഗു തന്നെ പറയും ബംഗുവിന് എത്ര എ പ്ലസ് ഉള്ളതെന്ന് പറയടാ പറയടാ. മലയാളം സോഷ്യല്. ഓ മൈ ഗോഡ്, മലയാളം പോയത്? മലയാളം പോവേ, അത് സാരില്ല. എട്ട് എ പ്ലസ് ഉണ്ടായിരുന്നു, നിങ്ങൾ രണ്ട് എ ഉണ്ട്. പോയി നടന്ന് അപ്പൊ ബംഗുവിന്റെ റിസൾട്ട് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മളെ ബംഗുവിന്റെ റിസൾട്ടിന്റെ അടിപൊളി ഡേ ആയിരുന്നു അല്ലേ? നല്ല നല്ല റിസൾട്ട് ആയിരുന്നു, കുഴപ്പമില്ലാതെ. നമ്മൾ 5 എ പ്ലസ് അല്ലേ ബംഗുവിൽ പ്രതീക്ഷിച്ചേ. നമുക്ക് പഠിച്ചു ഗൈസ്, പഠിപ്പിച്ചിട്ടോ ബംഗു. നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ല പഠിപ്പിച്ചാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയല്ലേ ഹിബ? ആരും ശ്രദ്ധിക്കപ്പെടാത്ത പഠിപ്പിച്ച്. അപ്പൊ എന്തായാലും ഇതായിരുന്നു. അപ്പൊ ഇന്നലെ വിളിച്ചുവാണെങ്കിൽ ഷെയർ ചെയ്യാം, മറ്റു വീഡിയോ അവർക്കും.